തിരുവിതാംകൂർ രാജാവിന്റെ വേനൽക്കാല വസതിയായിരുന്ന അമ്മച്ചി കൊട്ടാരത്തിന്റെ വിശേഷങ്ങളുമായി പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മുതൽ നല്ല മഴയുള്ള ഒരു ദിവസമാണിന്ന്. അമ്മച്ചി കൊട്ടാരം പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച പല ഹൊറർ സിനിമകളും കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകന് ഒരു ഹൊറർ ഫീലോടുകൂടി തന്നെ ഈ കൊട്ടാരം കാണാൻ പറ്റിയ ഒരു സമയമാണിത്. കാരണം നല്ല മഴയും കോടയും ഒക്കെയായി ഇരുണ്ട ഒരു കാലാവസ്ഥയാണിന്ന്. കുട്ടിക്കാനത്ത് നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ളത്. ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നിറഞ്ഞ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കൊട്ടാരത്തിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ മച്ചുകൾ മരപ്പലകളാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിലത്ത് തറയോടുകളാണ്. ഇത് കേരളീയ വാസ്തുശൈലിയിൽ പണിതിരിക്കുന്ന ഒരു കൊട്ടാരമാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്ന ഈ അമ്മച്ചി കൊട്ടാരത്തിന് ഏകദേശം 210 വർഷത്തോളം പഴക്കമുണ്ട്. പണ്ടുകാലങ്ങളിൽ ഭരണാധികാരികളുടെ ഭാര്യമാരെ അമ്മച്ചി എന്നാണ് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത്. അതിനാലാണ് ഈ കൊട്ടാരം അമ്മച്ചി കൊട്ടാരം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞും കേടുപാടുകളും സംഭവിച്ചതുമൊക്കെയായി കാണുവാൻ സാധിക്കും. ഇന്ന് ഈ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ്. 25 ഏക്കറിലാണ് ഈ അമ്മച്ചി കൊട്ടാരം നിലനിൽക്കുന്നത്. അമ്മച്ചി കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് കുട്ടിക്കാനത്ത് നിന്ന് വാഹനത്തിൽ ഈ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ സമീപത്തെത്താം. അതുകൂടാതെ KAP ബറ്റാലിയനെ സമീപത്ത് നിന്ന് കാൽനടയായി കാട്ടിലൂടെയും ഇവിടെ എത്തുവാൻ സാധിക്കും. ഇന്ദ്രിയം, കാർബൺ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളുടെ ലൊക്കേഷനായ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിൽ എത്തിക്കുകയും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന യാത്രാ വീഡിയോകൾ കാണുക.